ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മദറിലോടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റെസിപ്പീസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അന്നുണ്ടാക്കിയ കുഴിമന്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഴിമന്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനും ബീച്ചാനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിത് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊരു ചിക്കൻ ഉണ്ട് വെച്ചത്? 5 കിലോ ചിക്കൻ ഉണ്ട്. ഒരു കോഴി 8 പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അൽഫാം പീസ് എന്ന് പറയുമ്പോൾ ഒരു കോഴി 4 പീസാണ്. അപ്പൊ നല്ല വലിയ പീസായിട്ട് വരും. അപ്പൊ നമുക്ക് അത്രയും വലിയ പീസായിട്ട് കിടക്കണം, നമുക്ക് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു കോഴി 8 പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ 4 കോഴി ഉണ്ടാവും. 3 കോഴിയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അപ്പൊ 3 കോഴി നമ്മൾ 2 കിലോ അരിക്കാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊരു 3 കോഴി ഇത്രയും പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് നമുക്ക് ആദ്യം നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചാല് ഇത് എത്രത്തോളം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മാരിനേഷൻ ഉള്ള പണി നോക്കാം. അതിനുശേഷം അത് കഴിയുമ്പോൾ നമുക്ക് റൈസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല റെഡി ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് നേരെ മസാല റെഡി ആക്കാൻ ഇപ്പൊ നമുക്ക് എന്തായാലും അകത്ത് പോയാൽ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മസാല റെഡി ആക്കാൻ പോവാം. അപ്പൊ നമ്മൾ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ സാദാ ജീരകം, ഒരു കുറച്ച് ഗ്രാമ്പു, പട്ട, തക്കോലം, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് കുരുമുളക് കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്ര കുരുമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, പിരിയൻമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ലൊരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പിരിയമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പിരിയമുളക് ഇല്ലെങ്കിൽ നമുക്ക് സാധാ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി നമുക്ക് ചട്ടി എടുത്ത് വെക്കാം. നമുക്ക് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ജീരകം, പെരിഞ്ചീരകം, തക്കോലം, ഗ്രാമ്പു, പട്ട, കുരുമുളക്, ഏലക്ക ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എരിവില്ലാത്ത ഞാനൊരു 10-20 പിരിമുളക് എടുക്കുന്നുണ്ട്. അപ്പൊ പിരിമുളക് ആയതുകൊണ്ട് തന്നെ കളറും കിട്ടും, എന്നാൽ എരിവും കുറവായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിതൊന്ന് ചൂടായി വരണുണ്ട്. നമുക്കിന്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമ്മള് നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലപോലെ നമുക്ക് നരച്ചെടുക്കണം. അപ്പൊ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിരിയമുളക് നമുക്ക് ഞെട്ട് കളഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലകളും പിന്നെ പിരിയമുളകും കൂടെ നമ്മൾ മിക്സിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ പോണ. അരച്ചെടുക്കുന്നത് വിനാഗിരി ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പൊ അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ ഇത് നമ്മള് വിനാഗിരി ഒഴിച്ച്, അതായത് വെള്ളം ഒഴിക്കുന്നേയില്ല, വിനാഗിരി ഒഴിച്ചാണ് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വിനാഗിരിയിലാണ് ഇത് കുതിർന്ന് നല്ലപോലെ അരഞ്ഞ് പേസ്റ്റ് ആയി കിട്ടുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരച്ച് നോക്കാം. നല്ലപോലെ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. നല്ലപോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടമാനം അരഞ്ഞ് പേസ്റ്റ് ആവണ്ട, ഇച്ചിരി ചെറിയ ചെറിയ കഷ്ണം പോലെ ഇങ്ങനെ കിടന്നാൽ മതി. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മിക്സിങ്ങിലേക്ക്. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മസാല വെട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചെറുത്തിൽ എടുക്കാം അല്ലേ. നമ്മളിത് ഔട്ട്ഡോർ ആയിട്ട് പുറത്ത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ മഴക്കാലം അല്ലേ, മഴ ചതിച്ചു. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ചെരുവത്തിലേക്ക് മസാല പരത്തി വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലയാണിത്. ഈ മസാല നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചെറിയൊരു 1 കിലോ അരിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പോ എല്ലാരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എന്താന്ന് പറഞ്ഞു. അപ്പൊ അതോടെ തന്നെ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ ഇതന്നെ ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചത്. ബർത്ത്ഡേക്ക് വേറെ ആരും ഇല്ല, നമ്മളിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വേറെ ആരും ഇല്ല. എന്നാലും ഞങ്ങള് ചേട്ടനനിയന്മാര് അന്ന് ഞാൻ നമ്മുടെ പക്കച്ചിക്കള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടനനിയന്മാരെല്ലാം
ഒരു കമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടാന്നേ ഉള്ളൂ. അപ്പൊ മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് അടുപ്പ് കൂട്ടൽ നടക്കുകയല്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് അടുപ്പ് കൂട്ടാം. അപ്പൊ നമ്മുടെ മസാല, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ക്യൂബ്. നമുക്ക് കുഴിമന്തി നമുക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ്. അപ്പൊ ഇതാണ് നമുക്ക്. നമുക്ക് പിന്നെ മന്തി മസാല വേണമെങ്കിൽ മന്തി മസാല ചേർക്കാവുന്ന. ഞാൻ മന്തി മസാല അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ ഒരു മസാലയും പിന്നെ നമ്മൾ പുറത്ത് നല്ലത് വാങ്ങിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 5 പാക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മന്തിയുടെ ഒരു ക്യൂബ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മന്തി മസാല ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതും എളുപ്പ പണിയാണ്. പിന്നെ ഞാൻ അത് അത്രയും ഇതിലാണ്. നമ്മുടെ പക്ക അറേബ്യൻ അല്ല താനും എന്നാൽ നമ്മുടേതായ കുറച്ച് സ്റ്റൈലും കൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. അപ്പൊ നമ്മൾ പൊടിയായിട്ട് ആകെ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യം നമ്മൾ മുഴുവൻ കുരുമുളക് ചേർത്താണ്. എന്നാലും ഞാൻ കുറച്ചും കൂടെ ഒരു കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇസുവും വന്നിട്ടുണ്ട്. വിളിച്ചിട്ട് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയത് ഉറക്കത്തിന് വിളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ മസാല എന്ന് പറഞ്ഞ ഇത്രയും മതി. പിന്നെ നമുക്ക് വെച്ചുകഴിഞ്ഞാൽ ഈ കുഴിമന്തി എന്ന് പറയുമ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡ് വരുമ്പോഴാണ് നമുക്ക് എത്രയാണെങ്കിൽ നമുക്കത് കാണാനും പറ്റും. അപ്പൊ നമ്മൾ സാധാരണ ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാണ്. റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പൊ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും. അപ്പൊ നമുക്ക് കാണാനാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അത് ചുമ്മാ ജസ്റ്റ് ഇത്രയും മസാല മാത്രമൊന്നും വലിയ കളർ ഉണ്ടാവില്ല. അപ്പൊ ചെറുതൊരു വിളറ് വെളുത്തി ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് കഴിക്കാനാണെങ്കിലും ചിലർക്ക് അത് മടിയായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കളറ് ചേർത്താലാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ വീഡിയോയ്ക്ക് ആണെങ്കിലും കാണാനൊരു ഭംഗി. നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നമുക്കൊരു കാണാൻ ഭംഗി എന്തായാലും വേണമല്ലോ. അപ്പൊ ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. നമുക്ക് നമ്മുടെ തനി നാടൻ ബീട്രൂട്ട് ചേർക്കാം. അപ്പൊ കുറച്ച് കളർ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോ ഞാൻ ബീട്രൂട്ട് ചേർക്കാൻ ഉണ്ടാക്കിയത് അത്യാവശ്യം റെഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിന് എന്തായാലും ഫുഡ് കളറിനേക്കാളും നല്ലത് ബീട്രൂട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ഞാൻ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ബീട്രൂട്ട് അരച്ച് വരുന്ന സമയം കൊണ്ട് ചിക്കൻ പീസൊക്കെ ഒന്ന് വരഞ്ഞു വെക്കണം. അപ്പൊ നല്ല ഉള്ളിലേക്ക് മസാല ഒക്കെ പിടിച്ചോളുമല്ലോ. അപ്പൊ എല്ലാത്തിന്റെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ ഞാൻ ഈ സമയം കൊണ്ട് ബീട്രൂട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ബീട്രൂട്ടിന്റെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് കളറിന് വേണ്ടിയാണ് ബീട്രൂട്ട്. അപ്പൊ നമുക്ക് അതെല്ലാം റെഡി. പിന്നെ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ നമുക്ക് എന്തായാലും മസ്റ്റാണ്. നമുക്ക് അതിനകത്ത് ഒരു കോംപ്രമൈസ് നടത്താൻ പറ്റില്ല. ഇച്ചിരി പോകും. നമ്മൾ ഇതിനകത്ത് മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ, നല്ലൊരു സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. അപ്പൊ നമുക്ക് അത് എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ വേറെ എന്താ ചോദിച്ചാൽ, അപ്പൊ നമുക്കിനി ഈ മസാലയിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിതിൽ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാച്ചുറൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ഒരു ബീറ്റ്റൂട്ടിന്റെ ഫ്ലേവർ ഒന്നും വരുന്നില്ല. നല്ലൊരു അത്യാവശ്യം കളറും തരുന്നുണ്ട്. പിന്നെ എത്രയ്ക്കാണെങ്കിൽ നമ്മൾ ഫുഡ് കളർ ചേർക്കുന്ന പോലെ ആവില്ലല്ലോ. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടാ നല്ല ഇങ്ങനത്തെ ഒരു പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കളർ തന്നെ ഉണ്ട് ബീട്രൂട്ട് ചേർത്തിട്ട് തന്നെ. നല്ല സൂപ്പർ ആയിട്ട് നല്ലപോലെ മസാലയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് നല്ലൊരു മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വേണം നമ്മളിത് മാരിനേഷൻ വെക്കാൻ വേണ്ടി. അപ്പൊ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇത്ര വലിയ പാത്രം കൊള്ളൂലാത്തത് ഞാൻ ബേസിലേക്ക് മാറ്റുവാണ്. നമ്മളിത് മാക്സിമം നിരക്കി നല്ലൊരു അടിക്കടിക്ക് വെക്കണം. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ കിടന്നാണ് ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് മസാല പിടിക്കും. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ഈ ഒഴിക്കുന്നല്ലാതെ ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഓയിലിന്റെ ആവശ്യം വേറെ ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം ശരിക്കും പറഞ്ഞത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ സൺഫ്ലവർ ഓയിൽ വേണമെന്നാണ് പറയുന്നത്. അത്രയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് മാരിനേഷന് വേണ്ടി. ഞാൻ എത്രയാണോ നമ്മള് ശരിക്കും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല, നമുക്ക് എത്രയൊക്കെയാണ് നമ്മൾ ഈ ഓയിൽ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പൊ ഞാൻ ഇത്രയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര നേരം വെക്കാവോ അത്രയും നേരം നമുക്ക് ഫ്രിഡ്ജിൽ, ഫ്രീസർ വെക്കാൻ ആവശ്യമില്ല, ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കിനി ബാക്കി ഇപ്പൊ രാവിലെയാണ്, അപ്പൊ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനാണ് നമ്മൾ കുഴിമന്തി റെഡി ആക്കണം. അപ്പൊ അന്നേരത്തേക്ക് നമുക്കിത് എടുക്കാം, അപ്പൊ അതുവരെ നമുക്ക് ഫ്രിഡ്ജിലിരിക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അരി കുതിർത്ത് കാണത്തില്ലേ. ഞാൻ ഇവിടെ 2 കിലോയുടെ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പൊ മന്തി റൈസിനൊക്കെ നല്ല നല്ല പറ്റിയ അരിയാണ്, നല്ല നല്ല അരിയാണ്. അപ്പൊ ഞാൻ 2 കിലോയും കംപ്ലീറ്റ് എടുക്കുവാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാല് നമുക്കിതൊന്ന് ഇപ്പൊ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മള് കുതിർത്ത് കഴിഞ്ഞിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ അരി നല്ല പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വെക്കാം. ഇനിയിപ്പൊ നല്ലപോലെ നമുക്കൊന്ന് കുതിരാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ റൈസ് ഒക്കെ ഇനി അടുത്ത റൈസിനുള്ള പണി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഞാനിവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറയല്ലോ പുറത്ത് ചെയ്യാനായിരുന്നു, പക്ഷെ മഴ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ഈ ചെരുവിനകത്ത് ഇറക്കി വെച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് പെരിഞ്ജീരകം, മുഴുവൻ കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, ഉണക്ക നാരങ്ങ. ഇനി ഇതിലേക്ക് ഒരു 3, ഇത് ഓപ്ഷണൽ ആണ്, ഇപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മള് മറ്റേ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയപ്പോ സർവ്വസുഗന്ധിയുടെ ഇല ചേർത്തില്ലായിരുന്നു. അപ്പൊ അതുപോലെ സർവ്വസുഗന്ധിയുടെ ഇല ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ ഇല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് എന്ന് പറഞ്ഞാൽ മിച്ചം മുന്നോട്ട് നിൽക്കണം. നല്ല റൈസ് കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ആവുള്ളൂ. നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം സൺഫ്ലവർ ഓയിൽ, ജസ്റ്റ് ഒരു ഓയിൽ ഇട്ടാൻ വേണ്ടി മാത്രം, ഒന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അത്യാവശ്യം എന്തായാലും നോക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇത് കുതിർത്ത് അരമണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഊറ്റിയെടുക്കാനായതുകൊണ്ട് ഞാൻ വെള്ളത്തിന് കറക്റ്റ് അളവൊന്നും എടുത്തിട്ടില്ല. കാരണം നമുക്ക് എന്തായാലും നമ്മുടെ അരി 3/4 വേഗം ആകുമ്പോഴത്തേനും നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇനി അതെല്ലാം നമ്മള് ഗ്യാസ് നമ്മൾ വറ്റിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 കപ്പരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ഒരു റേഷ്യോയില് നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പൊ നല്ല കറക്റ്റ് ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേന് കറക്റ്റ് നല്ല അരി നല്ലപോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. കാരണം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റൈസൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്, ഒരു 80% റൈസ് ആയിട്ടുണ്ട്. നമുക്കിനി ഊറ്റിയെടുക്കാം. ഉച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതേ പാത്രം തന്നെ കഴുകി ഞാൻ വീണ്ടും വെക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ 5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്
ആ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പൊ സാധാരണ നമ്മൾ മന്തി വെച്ച് കണ്ടമാനം നമ്മൾ വേവിക്കല്ല, ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ റൈസ് വെച്ച് ദം ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. പക്ഷെ നമുക്ക് ചിക്കൻ ഒക്കെ കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാതെ അത്ര ആ ചിക്കൻ അത്ര ആർക്കും ഇവിടെ താല്പര്യമില്ല. അപ്പൊ എല്ലാവർക്കും ഇച്ചിരി നല്ല ചിക്കൻ ഇച്ചിരി വെന്ത് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് അത്യാവശ്യം വേവിച്ചിട്ടാണ് റൈസിലേക്ക് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ ചെരുവ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ കുറച്ച് ഇടയ്ക്കൊരു ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പല രീതിയിൽ ചേർക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഫുള്ള് മഞ്ഞയായിട്ട് വരണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് മാത്രം മതിയെങ്കിൽ ഒന്നോ രണ്ടോ ലെയറിൽ മാത്രം നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്തായാലും റൈസ് ഇടാം. നമ്മുടെ ഈ ഒരു ലെയറിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയുടെ ഞാൻ കുറച്ച് കല്ലിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മള് കുഴിമന്തിന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പുകച്ചവ് കിട്ടിയാലാണ് ശരിക്കും ആ കുഴിമന്തിന്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഈ കല്ലിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ കണ്ടമാനം പുകച്ചവയാലും കൊള്ളില്ല. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് എടുത്ത് മറ്റേ പുറത്തൊന്ന് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് അതിന്റെ കണ്ണെടുത്ത് നമുക്ക് നമ്മളൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഈ കണ്ണിലെടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ വേണം നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തേക്കാണ് പറഞ്ഞേരത്തേക്ക് നമുക്ക് ഇതെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ദം ചെയ്തത് നമുക്ക് നമ്മുടെ ഇതൊന്ന് കൊടുക്കാം. നമുക്കിത് ഇവിടെ വെട്ടക്കുറവാണ്, നമുക്ക് അകത്ത് ചെന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇതേ നല്ല ചെറു ചൂടോടെ നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. എന്നൊക്കെ അരിയൊക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ബിരിയാണിനേക്കാളും എല്ലാത്തിനേക്കാളും ഈസിയാണ് കുഴിമന്തി റെഡിയാക്കാൻ വേണ്ടി. കാരണം ഇപ്പം നമ്മളൊരു ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിലും നമ്മൾ പിന്നെ പച്ചക്കറി അരിയണം, സവാള, അങ്ങനെ ഇത് ഒന്നും നമുക്ക് വേണ്ട. പെട്ടെന്ന് ആ മസാല റെഡിയാക്കി കഴിഞ്ഞാൽ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി റൈസാണ് കുഴിമന്തി എന്ന് പറയണത്. അപ്പം എനിക്ക് പേഴ്സണലി ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബാക്കി ഏതൊരു റൈസിനേക്കാളും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മയോണൈസ്, ടൊമാറ്റോ ചട്നി, ബീട്രൂട്ട് ചട്നി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.